ഹായ്, ഇന്ന് എല്ലാവരും യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മളുടെ ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കി ആ വീഡിയോ എങ്ങനെ വൈറലാക്കാം എന്നുള്ള അന്വേഷണത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് വൈറലാക്കിയിട്ട് അതിൽ നിന്ന് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഒരു പാസീവ് ഇൻകം സോഴ്സ് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള അന്വേഷണത്തിലാണ്. ഓക്കെ, ഞാൻ ഷംനാസ്, ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്ററാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പേരും തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിലുള്ള ഒരു ആവേശമൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിലൂടെ പ്രത്യേകിച്ചും ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ആണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുതലും ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, അതിലൂടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം വരണമെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ലെവലിലേക്ക് ഗ്രോ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മിനിമം 100,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഓഡിയൻസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി പോലെയുള്ള ഒരു ഒരു റവന്യൂ അതിൽ നിന്ന് സാധാരണ രീതിയിൽ വരുവുള്ളൂ. അപ്പോൾ അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് വെറും 100, 200 അല്ലെങ്കിൽ 500 മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും, യൂട്യൂബിൻ്റെ മണിറ്റൈസേഷൻ പോലും നിങ്ങൾക്ക് ഓൺ ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നുള്ള രണ്ട് മെത്തേഡുകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാം, ആകെ 500-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും 500-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഞാൻ ഈ 500 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് തന്നെ, 500 സബ്സ്ക്രൈബേഴ്സിന് താഴെ കൊണ്ട് തന്നെ യൂട്യൂബിലൂടെ മാത്രം 100,000-ൽ കൂടുതൽ റവന്യൂ ഞാൻ യൂട്യൂബിലൂടെ മാത്രം ഈ 500 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് മെത്തേഡാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും യൂട്യൂബിലൂടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇപ്പോൾ അടുത്താണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വേറെ ഒരു സോഫ്റ്റ്വെയർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ആമസോണിൻ്റെയൊക്കെ അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തിട്ട് അത് പ്രൊമോട്ട് ചെയ്യാം. അതെല്ലാം ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. അതായത് സോഫ്റ്റ്വെയറുകൾ ഞാൻ പ്രൊമോട്ട് ചെയ്യും, എന്നിട്ട് അവർ അതിൽ നിന്നൊരു കമ്മീഷൻ തരും. ഈ സോഫ്റ്റ്വെയറുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ വെറും 5% അല്ലെങ്കിൽ 6% മാക്സിമം അഫിലിയേറ്റ് കമ്മീഷൻ തരുന്നതിന് പകരം, സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ 30% മുതൽ 90% വരെയൊക്കെ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് അഫിലിയേറ്റ് കമ്മീഷനായിട്ട് തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോൺ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓരോ തവണ സെല് ചെയ്യുമ്പോഴും അവർക്കത് മാനുഫാക്ചർ ചെയ്യണം, അത് ഷിപ്പ് ചെയ്യണം, അതിന് ഒരുപാട് കോസ്റ്റ് അതിൽ ഇൻവോൾവ് ആണ്. കാരണം മിക്കവാറും അത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളായിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെയുള്ള സോഫ്റ്റ്വെയറുകൾ അഥവാ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായി ആയിക്കഴിഞ്ഞാൽ, കമ്പനിക്ക് അതൊരൊറ്റ തവണയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ അത് മെയിൻ്റനൻസിനുള്ള മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കമ്പനിക്ക് വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ, നിങ്ങൾ ഓരോ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോഴും അവർക്ക് അതിൽ നിന്ന് 95% അവർക്കത് പ്രോഫിറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 30% മുതൽ 90% വരെയൊക്കെ അഫിലിയേറ്റ് കമ്മീഷൻ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനികളുണ്ട്. അത് മാത്രമല്ല, ഇതൊരു റിക്കറിംഗ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന നെറ്റ്ഫ്ലിക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നെറ്റ്ഫ്ലിക്സിന് നിങ്ങൾ ഓരോ മാസവും ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്ലാനിനനുസരിച്ച്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നെറ്റ്ഫ്ലിക്സിന് അഫിലിയേറ്റ് പ്രോഗ്രാം ഇല്ല, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 30% മുതൽ 90% വരെയുള്ള കമ്മീഷൻ ഓരോ തവണ കസ്റ്റമർ സബ്സ്ക്രിപ്ഷൻ ഫീ അടക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ മാസവും കിട്ടും. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു കസ്റ്റമറിൽ നിന്ന് തന്നെ ഓരോ മാസവും റിക്കറിംഗ് ആയിട്ടുള്ള കമ്മീഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഗുണം. അങ്ങനെ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. പക്ഷേ ഇതിനു മുന്നേ ഞാൻ പറയുന്നത് വീഡിയോ മുഴുവൻ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മെത്തേഡ് മാത്രമാണ്, ഇത് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ രണ്ട് മെത്തേഡും പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതാ ഞാൻ പറയുന്നത് വീഡിയോ മൊത്തം കാണാം. നിങ്ങൾ ജസ്റ്റ് ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഇതെനിക്ക് അറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകരുത്. ഓക്കെ, ഇതെങ്ങനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂട്യൂബിൽ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇ ബുക്കുകളാകാം, ഓൺലൈൻ കോഴ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും ഒരു ഒന്നിനെക്കുറിച്ചും അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു നോളജ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ടോപ്പിക്കിലുള്ള നോളജ് നിങ്ങൾക്കൊരു മിനി കോഴ്സായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ കോഴ്സായിട്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇ ബുക്കായിട്ടോ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാം. ഓക്കെ, ഈ ലോഞ്ച് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് സെല് ചെയ്യാം.
ഈ രണ്ട് സംഭവങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ സെല്ല് ചെയ്യാം. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 100% കമ്മീഷൻ നിങ്ങൾക്കാണ്. അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 100% നിങ്ങൾക്ക് കിട്ടില്ല, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഒരു വലിയ പെർസെൻറ്റേജ് തന്നെ കിട്ടും നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ക്രെഡിബിലിറ്റിയുടെയും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ കമ്പനികൾ അവർക്ക് ഓൾറെഡി അതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ട്, അവർക്ക് ഓൾറെഡി റെപ്യൂട്ടേഷൻ ഉണ്ട്. നിങ്ങൾ ആളുകൾക്ക് അത് റെക്കമെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളെ വിശ്വസിച്ചിട്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി എ റെസ്പോൺസിബിൾ, ലൈക്ക് ഇറ്റ്സ് എ റെപ്യൂട്ടബിൾ കമ്പനി, യുനോ, ലൈക്ക് അത് അവർക്ക് ഓൾറെഡി ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. നിങ്ങളത് റെഫർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിലൊരു വലിയ റെപ്യൂട്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ റെപ്യൂട്ടേഷനും കൂടെ ബാധിക്കും സെയിൽസിനെ. ഓക്കെ, വൈ ഷുഡ് ഐ ബൈ ഫ്രം ഹിം, അവൻ്റെ അടുത്ത് നിന്ന് എന്തിനാണ് വാങ്ങിക്കുന്നത് എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് സംഭവം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാകുമ്പോൾ ഞാൻ മാർക്കറ്റിംഗ് ആണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക്. അപ്പോൾ ഞാൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു നിഷ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെക്കാം. നിങ്ങൾക്ക് ഫിറ്റ്നസ്സിനോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് വെക്കാം. നിങ്ങൾ ഫിറ്റ്നസ്സിനെ കുറിച്ചൊരു യൂട്യൂബ് ചാനലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെക്കാം. അപ്പോൾ ഫിറ്റ്നസ് പല ആളുകൾക്കും ഉപയോഗിക്കാമല്ലോ. പ്രായമായ ആളുകൾ ഫിറ്റ്നസ് ചെയ്യും, ചെറുപ്പക്കാർ ചെയ്യും, രോഗികൾ ചെയ്യും. ഇവരെല്ലാം ഫിറ്റ്നസ് ചെയ്യുന്നത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചില ആളുകൾ തടി കുറക്കാൻ വേണ്ടിയായിരിക്കും, ചില ആളുകൾ കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയായിരിക്കും, ചില ആളുകൾ പ്രായമാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഫിറ്റ്നസിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചാനൽ തുടങ്ങരുത്. ഫിറ്റ്നസ് ഫോർ എ സ്പെസിഫിക് റീസൺ, ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി ഫിറ്റ്നസ് വീഡിയോസ് ചെയ്യാം. എന്നിട്ട് അതായത് ഇപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് അവർ ഇപ്പോൾ ഒരു പോയിന്റിലാണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലാണ്, അവർ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിൽ എത്താനാണ് അവരുടെ ആഗ്രഹം. ഇപ്പോൾ ഒബീസിറ്റി ഉള്ള ഒരാൾ, അയാളിപ്പോൾ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റിലാണ്, ഒബീസിറ്റി ഉള്ള ഒരു അവസ്ഥയിലാണ്. അയാൾക്ക് വെയിറ്റ് കുറക്കാൻ 10 കിലോ അല്ലെങ്കിൽ 20 കിലോ കുറയ്ക്കലാണ് അയാളുടെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ആ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക്, ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആൾക്ക് ഒരു പെയിൻ പോയിന്റ് ഉണ്ട്, ആ ഒരു പെയിൻ പോയിന്റിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാനുള്ള ഹെൽപ്പാണ് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അതിനുള്ള ഗൈഡ്സിൻ്റെ, അതായത് ഈ ഒബീസിറ്റി കുറക്കുന്ന വർക്കൗട്ട് പ്ലാനുകളുടെ ആപ്പുകൾ ഉണ്ടായിരിക്കാം, വെബ്സൈറ്റുകൾ ഉണ്ടാവാം, കമ്മ്യൂണിറ്റികൾ ഉണ്ടാവാം, ബുക്കുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ എല്ലാം, അതായത് ഇവർ എ എന്ന് പറഞ്ഞുള്ള പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞുള്ള പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെയൊക്കെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റുകളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ ഷെയർ ചെയ്യുക. അതിലൂടെ, അതായത് ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണല്ലോ വീഡിയോ കാണുക. അപ്പം ആകെ 100 പേര് കണ്ടു കഴിഞ്ഞാൽ പോലും അതിലൊരു 10 പേർക്ക് ഓ ഇത് കൊള്ളാം, ഈ പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് വെറും 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് മില്യൺസോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 100-500 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എൻഗേജിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളുകൾ അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും, നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും, നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ മണിറ്റൈസേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നിഷ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ വീഡിയോ ചെയ്യുക, അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഷെയർ ചെയ്യുക ചെയ്യാം. ഓക്കെ, അത്രയാണുള്ളത്. നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങുകൾ കിട്ടും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും. അതിൽ റെഡി ടു യൂസ് പ്രൊഡക്റ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് ചുമ്മാ അത് എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് റീബ്രാൻഡ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റുകളായിട്ട് സെല് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വീക്ക്ലി കോച്ചിങ് കോൾസ് ഉണ്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ടും എല്ലാം കിട്ടും. നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഫുൾ സപ്പോർട്ട് തരും. ഫ്രീ കമ്മ്യൂണിറ്റി അല്ല, പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ലൈഫ് ടൈം മെമ്പർഷിപ്പിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് $97 ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്. നമ്മളത് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഈ വീഡിയോ
ഇടുന്ന സമയത്ത് $97 ആണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കുക, ബാക്കി അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് ഫുൾ സപ്പോർട്ടും നമ്മളുടെ അടുത്ത് നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ശരി. എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. പറ്റുന്നിടത്തോളം ഞാൻ റെസ്പോണ്ട് ചെയ്യാം. താങ്ക് യു.